ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു വെള്ളിയാഴ്ച എടുത്ത ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചിക്കൻ ചോറും പിന്നെ നമ്മൾ ബീച്ചിൽ പോയ കുറച്ച് വിശേഷങ്ങളുമാണ് ഷെയർ ആക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. ഞാനിതാ ചിക്കൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനെല്ലാം ഒന്ന് കഴുകി എടുക്കലാണ്. ഈ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബിരിയാണിയിലും വെക്കുന്ന അത്ര സാധനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇറച്ചി ചോറിൽ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ചെമ്മീൻ കൊണ്ട് ചോറ് ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയിട്ട് കാണാം. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെജീസെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തത് 3 ഉള്ളിയാണ്, പിന്നെ 2 തക്കാളി എടുത്തിന്, ഒരു 5-6 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, അത്രയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിയിലാണെങ്കിൽ കുറേ ഉള്ളിയും തക്കാളിയും അതെല്ലാം എടുക്കണ്ടേ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിതാ ഉള്ളി തക്കാളിയിൽ കട്ട് ചെയ്ത് വെച്ചിന്. ഇനിയിപ്പം ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഉള്ളി വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇടാ സൺഫ്ലവർ ഓയിലാണ് എടുത്തിന്. നമുക്ക് വേണമെങ്കിൽ ഗീ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പം ഈ ഓയിലാണ് എടുത്തത്. എന്നെ ഉള്ളിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയിലേന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇത് പേസ്റ്റാക്കി എടുക്കുന്നത്. അങ്ങനെ ഉള്ളിയിൽ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പേസ്റ്റാക്കി വെച്ച ഈ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണൽ മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ പച്ചമുളകും കൂടി ഒന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമുക്ക് പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഇതാ ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിന്. അപ്പോൾ തക്കാളി നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പറ്റൂ, ഫസ്റ്റ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാനിതാ തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കലാണ്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ് കേട്ടോ, നെയ്ച്ചോറിൻ്റെ അരിയാണ്. നമ്മളെ നാട്ടിലെ അരിൻ്റെ ആ ഒരു ടേസ്റ്റ് എടുത്തായിരിക്കും കിട്ടില്ല കേട്ടോ. നാട്ടിലെ അരി എന്തായാലും അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. അങ്ങനെ ഞാനിതാ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇപ്പോൾ എടുത്തിന്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് അരിയെല്ലാം കഴുകിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് കെറ്റിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പൊടിയിലിടാൻ നോക്കിയപ്പോൾ ഗരം മസാല പൊടിയിൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് അതൊന്ന് പൊടിച്ചെടുക്കലാണ്. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഞാനിപ്പിന്നെ വറുക്കാനും നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ റോസ്റ്റ് ആക്കിയിട്ടാണ് ഗരം മസാല പൊടിയെല്ലാം ആക്കൽ. അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങനെ ആക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ ഒന്ന് പൊടിച്ചെടുത്ത്. അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം വാടി വന്നിന്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിന്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്രയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണലും മാറി അതിനുശേഷം ഞാനിതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിന്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ചിക്കനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 വേവാന്നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കിതാ നമ്മളെ ജുമാക്ക് പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആവാൻ കേട്ടോ. അപ്പോൾ മോൻ്റെ ഡ്രസ്സെല്ലാം ഞാനൊന്ന് ഇത് അയൺ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഇതാ ഓൻ്റെ ചായ കുടിയും കാര്യങ്ങളെല്ലാം മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഓനൊന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇന്നിതാ നല്ല ഇൻട്രസ്റ്റിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഉറങ്ങി എണീച്ചിട്ട് നല്ല മൂടൊന്നും അല്ലെങ്കിൽ പോകില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പോലേ ഉള്ളൂ.
അങ്ങനെ ഇതാ അവരെല്ലാം റെഡി ആയിട്ട് ജുമാക്കൽ പോലാന്ന് നമ്മൾ റൂമിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ പള്ളി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നിട്ട് പോയിട്ട് വരേണ്ട ദൂരേ ഉള്ളൂ. ഇനിയിപ്പം അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്നിന്. പിന്നെ നമ്മളെ ചോറ് ഇനി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മസാലയെല്ലാം റെഡി ആയിന് കേട്ടോ. ചിക്കന് ഹാഫ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളയില്ലേ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിനൊരു 5.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. 6 ഗ്ലാസ് ഒഴിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ചിക്കനിൽ വേവിച്ച ആ ഒരു ഊറി വന്നിട്ടുണ്ടാവില്ല ആ വെള്ളം ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ സ്പൈസസിൽ ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. ഇനി ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് വെന്ത് ഉടനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റ് വേവാകുമ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മളെ ചോറ് ശരിക്കും വെന്തിട്ട് ഉടനെ പോകും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ വെള്ളം എന്തായാലും ഉണ്ടാവും. അപ്പം അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അളവ് കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുത്തിന്. ഇനിയിപ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. കുറച്ച് പാത്രം കഴുകലും പിന്നെ ക്ലീനാക്കലുണ്ട്. അങ്ങനെ ചോറെല്ലാം റെഡി ആയിന് കേട്ടോ. കറക്റ്റ് വേവ് ഇട്ടിന്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് ദമ്മാക്കണം കേട്ടോ. ഇതൊരു 15 മിനിറ്റ് വരെ ഇങ്ങനെ ദമ്മിൽ വെക്കാം. നമ്മൾ ബിരിയാണിയിലും ദമ്മിൽ വെക്കുന്നില്ലേ, ആ ഒരു ടൈപ്പിൽ തന്നെ വെക്കാം. പിന്നെ ഇതാ തൈരും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. തൈരിൽ ഞാൻ ഇന്ന് ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി സലാഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഉള്ളിയിൽ സുർക്കലും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സലാഡിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല കോമ്പിനേഷനാണ് ഇതിന്. അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ ചോറും പിന്നെ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ ജുമായിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് ഫുഡ് കഴിക്കലാണ്. ഇനിയിപ്പം നമ്മളെല്ലാം ഫുഡ് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറിത അടിപൊളിയായിട്ട് തന്നെ കിട്ടിയതിന്, നല്ല കറക്റ്റ് വേവി തന്നെ കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഈ ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റും പിന്നെ കാണാനും പിന്നെ ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വെള്ളിയാഴ്ച ദിവസം അധികം ബിരിയാണിയും നെയ്ച്ചോറും പിന്നെ ഇടയ്ക്ക് ഫ്രൈഡ് റൈസും അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഉള്ളി സലാഡ്. ഇത് ഇതിന് നല്ല കോമ്പിനേഷനാണ്. ഇത് എന്തായാലും മസ്റ്റായിട്ട് വേണം കേട്ടോ ഈ ചോറിന്. നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്. വൈകുന്നേരം ബീച്ചിലേക്കാണ് പോകുന്നത്. ഇത് ഒമാനിലെ സവാദി ബീച്ചാണ്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പോകുന്ന വൈകുന്നേരം 2 സൈഡിലും തെങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈ ഒരു ബീച്ചിൽ ഈ ഒരു കാഴ്ച കണ്ടോ. ഇത് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് പാരാഗ്ലൈഡിങ് ആണ്. അപ്പോൾ ഇത് കുറേ മുമ്പൊന്നും ഈ ബീച്ചിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ടേനും. പിന്നെ മക്കളെല്ലാം നല്ല ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് ബീച്ച് എന്ന് പറയുമ്പം നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ അവരും നല്ല ഹാപ്പിയാണ്. പിന്നെ ഇത് നല്ലൊരു ബീച്ചാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഏരിയയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ബീച്ചാണ്. അപ്പോൾ അവർക്ക് പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാനാണ് കേട്ടോ ഇഷ്ടം. വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് പോകാനിഷ്ടം. അങ്ങനെ ഇതാ നമ്മൾ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകലാണ്. പിന്നെ ഉള്ളത് ബോട്ടിംഗ് ആണ് കേട്ടോ ഈ ബീച്ചിലുള്ളത്. അപ്പോൾ അങ്ങ് കാണുന്നൊരു സംഭവമില്ലേ അത് ദ്വീപാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ ബോട്ടിങ്ങിൽ പോവാം. പിന്നെ നമ്മൾ 4:45 ആ ഒരു സമയത്താണ് കേട്ടോ ബീച്ചിലെത്തിയത്. അപ്പോൾ ഭയങ്കര ചൂടേനു, നല്ല ചൂട് കാലാവസ്ഥയല്ലേ. അപ്പം ഭയങ്കര ചൂടുണ്ടായിന്.
പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ദ്വീപ്. അപ്പോൾ നമ്മൾ പിന്നെ ബോട്ടിങ്ങിലൊന്നും പോയിട്ടില്ലേനോ, അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അങ്ങനെ ഇതാ ഇവർ രണ്ടാളും കളി തുടങ്ങിയാണ് കേട്ടോ. അപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങലാണ്. അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ടേക്കൊന്നും വിട്ടില്ലേനു, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാണ്. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ടെൻറ്റും കാര്യങ്ങളായിട്ട് വന്നവരുണ്ട്, പിന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാൻ വന്നവരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് അങ്ങനെ പോയിട്ട് വേഗം വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയത്. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ കുറേ സമയം നിൽക്കാനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അന്ന് വലിയ കാറ്റും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ അവരെ വെള്ളത്തിൽ കളിയെല്ലാം കഴിഞ്ഞിട്ടാ മൊത്തം ഡ്രസ്സും എല്ലാം വെള്ളമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും എക്സ്ട്രാ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് നല്ല വിശപ്പും ദാഹമെല്ലാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വെള്ളവും പിന്നെ പ്രിങ്കിൾസ് എല്ലാം വാങ്ങിയിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് കഴിക്കലാണ്. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടാണ് അതിനെട്ടാ. അങ്ങനെ അവരെ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പോയത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞു കേട്ടോ. എന്നാലും അവർക്ക് ചൂടൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല, അവർ ഒരേ കളി തന്നെയാണ്. വെയിലെല്ലാം ഒന്ന് കുറഞ്ഞപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ മുഷ്ക കഴിക്കലാന്ന് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളധികം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ എടുത്തെന്താണെന്ന് അറിയില്ല കേട്ടോ. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലേനു, അതുകൊണ്ട് വെറുതെ വാങ്ങിച്ച് നായിപ്പോയ. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോക്കാന്ന് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഗരിബിൻ്റെ സമയമെല്ലാം ഏകദേശം ആയി. അങ്ങനെ മക്കളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്ത് നമ്മൾ തിരിച്ചു പോകലാണ്. ഇനി ഒന്ന് ബർക്കയിലും കൂടി പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ ബർക്കയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബർക്കയിൽ നമ്മൾ ചായ കുടിക്കുന്ന ഒരു അടിപൊളി തട്ടുകട ഉണ്ട് കേട്ടോ, മസ്കറ്റ് തട്ടുകടന്ന് പറഞ്ഞിട്ട്. അവിടത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പിന്നെ ഈ ഒരു ഷോപ്പിൽ അടിപൊളി ചായയാണ് കേട്ടോ, സമാവർ ചായയില്ലേ, അതും പിന്നെ നാടൻ സ്നാക്സും കുറേ കാര്യങ്ങളിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഒമാനിലുള്ളവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാ സ്നാക്സും അടിപൊളിയാണ് കേട്ടോ. ഇലയട, ഉന്നക്കായ, പിന്നെ നമ്മളെ ഇറച്ചിപ്പത്തൽ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം ഒന്ന് ഓർഡർ കൊടുത്തിട്ട് കഴിക്കലാണ്. അപ്പോൾ ഇതെല്ലാമാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗായിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.